സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കോഴിക്കോട്ടെത്തിയ യുവനടിക്ക് എതിരെയുണ്ടായ ലൈംഗിക അതിക്രമത്തിൽ പോലീസിന് പരാതി ലഭിച്ചു. പന്തീരാങ്കാവ് പോലീസിൽ ഇമെയിൽ വഴിയാണ് സിനിമയുടെ നിർമ്മാതാക്കൾ പരാതി അയച്ചത്. കോഴിക്കോട്ട് ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവത്തിൽ ഒരു യുവനടി തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചയാളെ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പരാതിയുടെ വിശദാംശങ്ങളുമായി കെ വി രാഹുലാണ് കോഴിക്കോട്ട് നിന്ന് ചേർന്നത്. രാഹുൽ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു നിയന്ത്രണവുമില്ല, ആരൊക്കെയോ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു. അതിനിടയിൽ ഈ ലൈംഗിക അതിക്രമം അതുണ്ടാകുന്നു. ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വരണമെന്നാണ് സിനിമയുടെ നിർമ്മാതാക്കൾ പോലീസിനോട് അഭ്യർത്ഥിക്കുന്നത്? രതീഷ്, പോലീസ് ഈ സംഭവം വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. സിനിമയുടെ നിർമ്മാതാവിൻ്റെ ലെറ്റർ പാഡോടുകൂടി ഇമെയിലായാണ് പന്തീരാങ്കാവ് സ്റ്റേഷനിലേക്ക് പരാതി വന്നിട്ടുള്ളത്. പോലീസ് കേസെടുക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ ഈ ദുരനുഭവം നേരിട്ട നടിമാരുടെ മൊഴി എടുക്കേണ്ടതായുണ്ട്. ഈ നടിമാരിൽ ഒരാൾ കണ്ണൂരിലും മറ്റൊരാൾ എറണാകുളത്തുമാണ് ഇപ്പോഴുള്ളത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി വനിതാ സി ഐ കണ്ണൂരിലേക്കും വനിതാ എസ് ഐ എറണാകുളത്തേക്കും തിരിച്ചിരിക്കുകയാണ്. ഈ മൊഴി വിശദമായി തന്നെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് കേസെടുക്കുക എന്നാണ് പോലീസ് പറയുന്നത്. കാരണം സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമമാണ് പരാതി, അതിനാൽ അവരുടെ മൊഴി എടുക്കുക ഏറെ അത്യാവശ്യമായ കാര്യമാണ്. ഇതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യുക. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുതിയ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി പന്തീരാങ്കാവിലുള്ള ഹൈലൈറ്റ് മാളിൽ വന്നതാണ് ഈ താരനിര. പരിപാടി കഴിഞ്ഞ വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ നടിമാർക്ക് ദുരനുഭവം നേരിടേണ്ടി വരുന്നത്. രണ്ടുപേരാണ് ഇത് വിശദീകരിച്ചുകൊണ്ട്, നടിമാരിൽ ഒരാളാണ് ഈ സംഭവം വിശദീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത്. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഒരാൾ ഒരു നടിയെ കയറി പിടിക്കുന്നു, നടി അതിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരാൾ പക്ഷേ ഈ സംഭവം ഉണ്ടായിട്ട് അങ്ങനെ ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. അതുപോലെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്, പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കോഴിക്കോട്. അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത് എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് വന്നിട്ടുള്ളത്. നിർമ്മാതാവിൻ്റെ പരാതി വന്ന സ്ഥിതിക്ക് വളരെ ഊർജിതമായി പോലീസ് ഇക്കാര്യം കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നടിമാരുടെ മൊഴിയെടുക്കുന്നത്. ഇതിനുശേഷമാണ് മറ്റു നടപടികൾ ഉണ്ടാവുക. ഒപ്പം ഈ വിഷ്വൽസ് എല്ലാം പോലീസും ശേഖരിച്ചിട്ടുണ്ട്. ആൾക്കാരെ സംബന്ധിച്ച് അന്വേഷണം അവർ പ്രാഥമികമായി തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. രതീഷ്, സാധാരണ നിലയിൽ രാഹുൽ, ഈ നടിമാരും മറ്റ് അഭിനേതാക്കളും ഒക്കെ ഇത്തരം പരിപാടികൾക്ക് വരുമ്പോൾ അവർക്ക് പ്രത്യേകമായി സ്വകാര്യ ഏജൻസികളുടെ സംരക്ഷണവും മറ്റും ഉണ്ടാകുമല്ലോ, ഇത്തരം അതിക്രമങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ. ഇവിടെ ഈ പരിപാടി ക്രമീകരിച്ചതിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഈ ഒരാൾ മാത്രമാണോ നടിയെ ഉപദ്രവിച്ചത്? അങ്ങനെയാണോ പരാതി? രതീഷ്, വലിയ തിരക്കാണ് ഇന്നലെ ഉണ്ടായത്. കാരണം ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി വലിയ താരനിര തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കോഴിക്കോട് നഗരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മോളാണ് ഹൈലൈറ്റ് മോൾ. സിനിമയുടെ നിരവധി സിനിമകളുടെ പ്രൊമോഷൻ അവിടെ നടക്കാറുണ്ട്. വലിയ തിരക്ക് എപ്പോഴും തന്നെ ഉണ്ടാകുന്ന മോളാണ്. അവിടെയാണ് ഈ പരിപാടിയുടെ പ്രൊമോഷനും ഉണ്ടാകുന്നത്. പരിപാടി കഴിഞ്ഞ് വേദിയിൽ നിന്ന്, അതായത് ഈ താരങ്ങൾ അവിടെ കൂടിയ ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്തു, അതുപോലെ ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനുശേഷം പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഈ മോശം അനുഭവം അവർക്ക് നേരെ ഉണ്ടാകുന്നത്. രണ്ടുപേരാണ് നടിമാർക്ക് നേരെ മോശമായി പെരുമാറിയിട്ടുള്ളത്. രണ്ടുപേർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. ഒരാൾ, നടിമാരിൽ ഒരാൾ ആ സമയത്ത് തന്നെ അതിന് റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് ദൃശ്യങ്ങളിൽ കൃത്യമായി ഉണ്ട് താനും. മറ്റൊരു നടി പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ആ ഒരു സമയത്ത് റിയാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു നിരാശ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ അനുഭവം വിവരിച്ചിട്ടുള്ളത്. പോലീസ് എന്തായാലും ഗൗരവതരമായി തന്നെ ഈ കാര്യം കാണുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി കണ്ണൂരിലേക്കും എറണാകുളത്തേക്കും വനിതാ പോലീസ് സംഘം ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട്, ഒപ്പം മോളിലെ CCTV ലഭ്യമാകുമോ എന്ന കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആൾക്കാരെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ നടന്നു വരികയുമാണ്. രതീഷ്, രാഹുൽ, ഈ നടി ഭാവനയുടെ വസ്ത്രധാരണത്തെ ചൊല്ലി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള അതിക്രമമായിരുന്നു, ആക്രമണമായിരുന്നു ആ നടിക്കെതിരെ വന്നത്. അതിൽ പ്രതികരിച്ചുകൊണ്ട് നടി പോസ്റ്റ് ഇട്ടത് ഏറെ കേരളീയ സമൂഹം ചർച്ച ചെയ്തതാണ്. ഈ പൊതുവിടത്തിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടി സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിലെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഈ മനോവൈകൃതം അവിടെയും പലരും പ്രകടിപ്പിക്കുന്നുണ്ടോ?
ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് നടിയുടെ പോസ്റ്റ് വരുന്നത്. ഇന്നലെ രാത്രി തന്നെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട്, അതുപോലെ ഈ ഉണ്ടായ അനുഭവത്തിൽ കടുത്ത നിരാശയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് നടിയുടെ പോസ്റ്റ് വരുന്നത്. അതിൽ കൃത്യമായി പറയുകയാണ്, സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പോകുന്നുണ്ട്, പക്ഷേ അവിടെയൊന്നുമില്ലാത്ത ഒരു വളരെ മോശം അനുഭവം കോഴിക്കോട് വെച്ചുണ്ടായി. കോഴിക്കോട് തനിക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ്, അവിടെ വെച്ചാണ് ഇങ്ങനെ മോശമായ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. തനിക്ക് നേരെ മാത്രമല്ല, ഒപ്പം ഉണ്ടായിരുന്ന മറ്റു നടിയും ഇതേ രീതിയിലുള്ള മിസ്ബിഹേവിയറിന് ഇരയായിട്ടുണ്ട്. പക്ഷേ ആ നടിക്ക് കൃത്യമായി അവിടെ വെച്ച് തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞു. തനിക്ക് തന്നെ ഈ ഒരു അനുഭവത്തിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ഈ നടിമാർക്ക് കൃത്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് കമൻറ്റുകളെല്ലാം തന്നെ വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഭാവനയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിരുന്നു ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ. പക്ഷേ ഇവിടെ നടിമാർക്ക് കൃത്യമായ പിന്തുണ അറിയിക്കുക തന്നെയാണ് സോഷ്യൽ മീഡിയ ലോകം ചെയ്യുന്നത്.